ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഇന്നത്തെ ഈ ലേഡീസ് അവർ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ശരിക്കും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സ്വന്തമായി സ്നേഹിക്കുക, സ്വന്തമായി ഒരു വല്ലപ്പോഴും കൂടി എങ്കിലും ഒരു സ്പായ്ക്ക് പോവുക, ഒരു ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ് എടുക്കുക, ഒരു ഫേഷ്യൽ എടുക്കുക, ഒരു പെഡിക്യൂർ ചെയ്യുക. കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ഓമനിക്കാത്ത നമ്മുടെ ഒരു ഭാഗമാണ് നമ്മുടെ പാദം എപ്പോഴും. ഇത് എനിക്കറിയില്ല, പൊതുവേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളുടെ കാല് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ വൃത്തിയെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും. അതെ അതെ അതെ, അയാളുടെ സ്വഭാവം മനസ്സിലാകും. അപ്പൊ പണ്ടൊക്കെ എന്റെ അമ്മ പറയുമായിരുന്നു, എന്റെ അമ്മയെ കല്യാണം നിശ്ചയിച്ച് കൊണ്ടുവരുമ്പോൾ അമ്മമ്മയുടെ കാലാണ് ആദ്യം നോക്കിയിരുന്നത്, അമ്മയും ആദ്യം നോക്കിയിരുന്നത് കാലാണ് പെണ്ണ് കാണാൻ വരുമ്പോഴേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാലുകളും ഒക്കെ ഭംഗിയായി സൂക്ഷിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ മോളുകളിലും എല്ലാം കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ് ഫിഷ് സ്പാ എന്നുള്ളത്. പുതിയതല്ല, കുറച്ച് കാലം കുറച്ച് കാലമായി. അതെ അതെ, നിലനിൽക്കുന്നുണ്ട്. മോൾ കൾച്ചർ നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ട് അധിക കാലമായില്ലല്ലോ. അപ്പം പൊതുവെ ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള സ്പാകളും വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പാകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിഷ് സ്പാ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റിൽ നിന്നും മിഡിൽ ഈസ്റ്റ്, ടർക്കി അവിടെ നിന്നൊക്കെ വന്ന ഒരു ഒരു കാര്യമാണ്, ഒരു സൗന്ദര്യ സംരക്ഷണ രീതിയാണ് ഈ ഫിഷ് സ്പാ എന്ന് പറയുന്നത്. സൗന്ദര്യ സംരക്ഷണം, ഹെൽത്ത് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ, സുഖം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും. കാരണം അപ്പോൾ ഈ ഫിഷ് സ്പാ എന്ന് പറയുന്ന ഒരു രീതി, അതായത് ചില പ്രത്യേക തരം മീനുകൾ ഉപയോഗിച്ച് നമ്മുടെ കാലിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്ന രീതിയാണ് ഫിഷ് സ്പാ എന്ന് പറയുന്നത്. ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ബ്യൂട്ടി പാർലറുകളിലേക്ക് ഇത് അത്രയ്ക്ക് സർവ്വസാധാരണമായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും മോളുകളിൽ പലപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട്. കാരണം കുറച്ചൊരു വലിയ സ്പേസ് ഒക്കെ വേണം ബ്യൂട്ടി പാർലർ അത്രയ്ക്ക് ഒരു സ്പേസ് മാറ്റി വെക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടമാണല്ലോ അല്ലെ, ഉള്ള സ്പേസ് എല്ലാം അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഫിഷ് സ്പായും ഈ ഫിഷ് സ്പായുടെ പലതരം ഉപയോഗങ്ങളും അല്ലെ അതിന്റെ ദൂഷ്യവശങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു പോകാം ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം, എൻ്റെ പേര് സംരീൻ ഫാത്തിമ. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ നിന്നും രണ്ടാം റാങ്ക് ലഭിച്ച ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു കഠിനാധ്വാനം തന്നെയാണ് അതിനുള്ള മെയിൻ വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഒരു ഒരു കോൺഫിഡൻസ് വേണം, ഇതിലേക്ക് എത്താൻ പറ്റുമെന്നൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ നേടിയെടുക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമേ കിട്ടണം എന്നൊരു ഇതുണ്ടായിരുന്നിട്ടും കിട്ടാതെ ആയപ്പോൾ പിന്നെ അടുത്ത വർഷമെങ്കിലും നേടിയെടുക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നതും കൂടി കൊണ്ടാണ് ഇങ്ങോട്ടെത്താൻ സാധിച്ചത്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട്, എന്നെ ഈ ഇവിടെ എത്താൻ പറ്റി നിൽക്കുന്നതിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് പിന്നിൽ നിന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടാണ് എനിക്ക് രണ്ടാം റാങ്കിലേക്ക് എത്താൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. പഠന രീതി എന്ന് പറയുന്നത്, ഞാൻ ട്വൽത്തിൽ ആദ്യം ട്വൽത്ത് കഴിഞ്ഞ ഉടനെ എക്സാം എഴുതി, അപ്പോഴേ എൻട്രൻസ് പ്രിപ്പറേഷൻ ചെറുതായി തുടങ്ങിയിരുന്നു. അന്നേരം അപ്പോൾ ചെയ്തത് കൊണ്ട് എനിക്കറിയാം ഏതൊക്കെ ചാപ്റ്ററിൽ ഞാൻ ഒരുപാട് വീക്കാണ്, അപ്പോൾ ഏതൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യുന്നതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ കൂടുതലും ഞാൻ വീക്കായിട്ടിരുന്ന പോർഷൻസ് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. മറ്റ് ഞാൻ ഓക്കെ ആയിരുന്ന സംഭവങ്ങൾ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാതെ എൻ്റെ ടൈം കുറച്ചും കൂടി നന്നായി മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയാണ് പഠിച്ചത്. ഈ വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ കഴിഞ്ഞ വർഷം ഒന്നും എൻട്രൻസിനുള്ള യഥാർത്ഥ പ്രിപ്പറേഷൻ അല്ലായിരുന്നു, ഞാൻ പഠിച്ചതൊന്നും ഒന്നും അല്ലായിരുന്നു എന്ന് തോന്നിയത്. അപ്പോൾ ഈ വർഷമാണ് കറക്റ്റ് എൻട്രൻസ് എന്ന ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്നത്, അത്രയും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. ട്വൽത്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയി പഠിച്ച് ആ ഒരു മാസം, പിന്നെ എക്സാം കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു മാസം കൊണ്ടാണ് ലെവൻത്തിൻ്റെ ട്വൽത്തിൻ്റെ പോർഷൻ പെട്ടെന്ന് റിവൈസ് ചെയ്ത് എൻട്രൻസിലേക്ക് എത്തേണ്ടത്. അങ്ങനെ ലെവൻത്ത് സ്റ്റാൻഡേർഡിലെ പോർഷൻസ് അധികം റിവൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ബയോളജി ഒരുപാട് തറവാക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം കിട്ടാതായത്. സപ്പോർട്ട് ചെയ്തത് ഒരുപാട് പേര്. ഞാൻ ചെറുതിലേ മുതലേ എനിക്ക് അറിയാൻ എൻ്റെ LKGയിലെ ക്ലാസ് ടീച്ചർ തൊട്ട് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ റിപ്പീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന എൻ്റെ ക്ലാസ് ടീച്ചർ ഹെലൻ മാം. മാം മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും ഇങ്ങനെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഞാനൊന്ന് കുറച്ചൊന്ന് ഡൗൺ ആയാൽ എന്നെ വിഷമത്തിൽ നിന്ന് മാറ്റിയെടുക്കാനും എല്ലാം സഹായിച്ചത് അവരൊക്കെ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ പാരൻസിനെ പറ്റിയാണ്. പാരൻസ്, ദൈവം, എല്ലാവരും. പിന്നെ എൻ്റെ പപ്പ,
പപ്പ എല്ലാ എപ്പോഴും ഡോക്ടറായി നേടിയെടുക്കണം എന്ന് പറഞ്ഞ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നി ആദ്യത്തെ വർഷം 12th കഴിഞ്ഞ ഉടനെ എക്സാം എഴുതിയപ്പോൾ കെമിസ്ട്രിയിൽ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു എന്ന് തോന്നി. പക്ഷേ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഫിസിക്സും ബയോളജിയാണ് അതുകൊണ്ട് കൂടുതലും ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിച്ചത്, കെമിസ്ട്രി അറിയാമെന്നൊരു ധാരണയിൽ. അപ്പോൾ ബയോളജി ഒരുപാട് മുന്നേറാൻ പറ്റി, കാരണം 150 ക്വസ്റ്റ്യൻ വരുന്നത് ബയോളജിയിൽ നിന്നാണ്. അപ്പോൾ ബയോളജിക്ക് ഒരുപാട് സമയം അങ്ങനെ ചിലവഴിച്ചു, ഫിസിക്സിൻ്റെ കൺസെപ്റ്റ്സ് തറവാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, അങ്ങനെ പാടായിട്ടുള്ള ടോപ്പിക്സിൽ ഒരുപാട് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റി. പക്ഷേ കെമിസ്ട്രി എനിക്ക് മുമ്പ് ചെയ്തതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് രാത്രി ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രാവിലെ എണീറ്റ് പഠിക്കുക അങ്ങനെയല്ല, കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നാൾ രാവിലെ ആയിരിക്കും. ഇപ്പം എക്സാം അടുപ്പിച്ച് മിക്കപ്പോഴും രാവിലെ എണീറ്റ് പഠിക്കുന്ന ശീലം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുമായിരുന്നു. ആ സമയത്ത് മാക്സിമം ബുക്സ് വായിക്കുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. റാങ്ക് വാങ്ങണം എന്ന് വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വർഷം ഒരു സീറ്റ് നേടിയെടുക്കണം, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മാക്സിമം ട്രൈ ചെയ്യണം, ഇവിടെ ഒരു സീറ്റ് നേടിയെടുക്കണം എന്നുള്ളത്. പക്ഷേ റാങ്ക് കിട്ടണമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല, വീട്ടുകാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നല്ല മാർക്കിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല മാർക്ക് വാങ്ങിയാലേ ഇവിടെ കിട്ടുള്ളൂ എന്നൊരിതുള്ളത് കൊണ്ട് നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ റാങ്ക് നല്ല റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, 2nd റാങ്ക് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഒരു 50-നകത്ത് ചിലപ്പോൾ കേരളത്തിൽ കിട്ടുമായിരിക്കുമെന്ന് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തോന്നി. പക്ഷേ പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ സ്കോറ് വന്നു, ബാക്കിയെല്ലാവരുടെ സ്കോർ അറിഞ്ഞ് അങ്ങനെ കമ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ 10th കിട്ടുമായിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ 2nd റാങ്ക് കിട്ടിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി, പ്രതീക്ഷിച്ചതല്ല, ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് ഒട്ടും വിശ്വസിക്കാനായില്ല. അങ്ങനെ എൻ്റെ ക്ലാസ് ടീച്ചർ പിന്നെ വീണ്ടും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ ഓക്കെ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ചത്. പിന്നെ പാരൻസിനോടൊക്കെ പറഞ്ഞു, ഉമ്മാടുത്ത് മാപ്പാടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. എന്നെക്കാട്ടിലും സന്തോഷിച്ചത് അവരാണ്. കുട്ടിക്കാലത്ത് എൻട്രൻസിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. 10th കഴിഞ്ഞപ്പോഴാണ് എൻട്രൻസ് എന്താണെന്ന് അറിയുന്നതും എല്ലാം. അപ്പോൾ ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എയിംസ്, ജിപ്മർ, നീറ്റ് അങ്ങനെ 3 എക്സാമാണ് ഞാൻ മെഡിസിൻ എഴുതിയത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെങ്കിലും നല്ലൊരു റാങ്ക് എത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം വർക്ക് ചെയ്തു, റാങ്ക് വേണമെന്ന് പറഞ്ഞല്ല പഠിച്ചത്, മാക്സിമം വർക്ക് ചെയ്ത് എൻ്റെ എഫേർട്ട് ഞാൻ ഇട്ടു. എന്നിട്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, അള്ളാഹുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തു. എന്നിട്ട് വന്നപ്പോൾ ആദ്യം വന്നത് നീറ്റിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നീറ്റിന് തന്നെ നല്ല റാങ്ക് കിട്ടി എന്നത് നല്ല കോൺഫിഡൻസ് ഉള്ള കാര്യമായി. സ്കൂളിലായിരുന്നപ്പോൾ സ്പീച്ചിലൊക്കെ ഒരുപാട് ചെയ്യായിരുന്നു, സ്പീച്ച് കോമ്പറ്റീഷൻസ്, എസ്എ കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ സ്കൂളിൽ എപ്പോഴും സ്റ്റേജ് കോമ്പയറിങ് അല്ലെങ്കിൽ സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കായിരുന്നു. പിന്നെ ഡ്രാമ കോമ്പറ്റീഷനൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഡാൻസൊക്കെ സ്കൂളിൽ തന്നെ ചെയ്യായിരുന്നു, അല്ലാതെ ഒരുപാട് കോമ്പറ്റീഷനും ഡാൻസ് ഒന്നും പോയിട്ടില്ല. കുട്ടിക്കാലത്ത് തന്നെ സയൻസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സയൻസ് ഒളിമ്പിയാഡ്സ് അങ്ങനത്തെ ഒരുപാട് എക്സാംസ് എഴുതിയത് കൊണ്ടാണ് സയൻസിനോട് കുറച്ചും കൂടി രുചിയുണ്ട്, കുറച്ചും കൂടി താല്പര്യം തോന്നിയതെന്ന് തോന്നുന്നു. കാരണം ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചത് കൊണ്ടല്ല, നമ്മൾ സയൻസിൽ പുതുതായി ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് അതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് തോന്നിയത് അങ്ങനത്തെ എക്സാംസ് എഴുതിയത് കൊണ്ടാണ്. അപ്പോൾ അതിലൊക്കെ പാരൻസ് വാപ്പച്ചി ഉമ്മച്ചി എല്ലാം ഞാൻ അങ്ങനത്തെ എക്സാംസ് എഴുതുന്നു എന്ന് അവർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനത്തെ എക്സാംസ് എന്തുണ്ടെങ്കിലും അവരെന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. പ്രചോദനം, ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചെറുതായിരിക്കുമ്പോൾ, ഞാൻ ആദ്യം പഠിച്ച നിർമ്മല ഭവനിലാണ്, അപ്പോൾ അവിടെ എൻ്റെ സീനിയേഴ്സ് ആയിരുന്ന ചേച്ചിമാർ, അവരെയൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ നന്നായി പഠിക്കുന്നു, നന്നായി ബാക്കി രംഗത്തെല്ലാം ചെയ്യുന്നു. അങ്ങനെ പിന്നെ അവർ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ വലിയ ആളുകളാവുകയാണ്, നല്ല അറിയപ്പെട്ട നല്ല നല്ല വ്യക്തികളായി മാറുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രചോദനം തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഇവരെപ്പോലെ ആയിത്തീരണം, ഇവർ നല്ല സമൂഹത്തിന് വേണ്ടി നല്ല ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രൈസ്തവരിലേക്ക് ചേർന്നപ്പോൾ തന്നെയാണെങ്കിലും എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച് ഇറങ്ങിയ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരെയും കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട്. അവരെ പഠിക്കുന്ന പോലെ നന്നായി പഠിച്ചിറങ്ങണം, നല്ല ബാക്കി ഫീൽഡ്സിലെല്ലാം നന്നായിട്ട് കഴിവ് തെളിയിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഭാവിയിൽ എനിക്ക് മെഡിസിൻ എടുത്തിട്ട് പിന്നെ ന്യൂറോളജി സ്പെഷ്യലൈസ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ കുറച്ചും കൂടി വർഷം എടുക്കും. ചിലപ്പോൾ ഞാൻ മെഡിസിൻ കയറി കഴിഞ്ഞിട്ട് എൻ്റെ രുചി ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വേറൊരു ഫീൽഡിലേക്കാണെങ്കിൽ അതിലോട്ട് മാറാനും താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ന്യൂറോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നാണ്. ജിപ്മർ പോലുള്ളൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെന്ന് ഒരു മനസ്സിലൊരു പണ്ടേ ഒരു ഇത് ചെറിയൊരു തീപ്പൊളി പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ജിപ്മറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ക്വാളിഫൈ ആയി എന്നറിഞ്ഞു.
അപ്പോൾ അതും കൂടി ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. ഇനിയിപ്പോൾ ഇതിനെല്ലാത്തിനും താങ്ക്സ് പറയേണ്ടത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ്, ബ്രില്ലിയൻസ് പാല. അവരുടെ ട്രെയിനിങ് കോൺസ്റ്റൻറ്റ് ട്രെയിനിങ്ങും നമ്മളെ ശ്രദ്ധിക്കുന്നതും അവിടുത്തെ നല്ല പ്രൊഫസേഴ്സ്, നല്ല ക്ലാസ്സസ്, അതെല്ലാത്തിനും ഇതിന് ഒരു റോൾ വഹിക്കുന്നുണ്ട്, ഒരു വലിയ റോൾ അത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ അവിടുത്തെ റെഗുലർ ടെസ്റ്റ് പേപ്പേഴ്സ്, അവിടുത്തെ റെഗുലർ മോഡൽ എക്സാംസ്, അതൊക്കെ അറ്റൻഡ് ചെയ്തത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയും റെഗുലറായിട്ട് എക്സാംസ് എഴുതണം, റെഗുലറായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്തിരിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വരാൻ പറ്റിയതും കൂടി കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് എത്താൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു എക്സാം കൊണ്ട് നിങ്ങളുടെ ലൈഫ് തീരുന്നു അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോൾ നമുക്കൊരു എക്സാം കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിലും നല്ലതായിട്ട് വേറൊരു ചാൻസ് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു മോഡൽ എക്സാം ആണെങ്കിലും, ഒരു ക്ലാസ്സിലൊരു ടെസ്റ്റ് ആണെങ്കിലും, ഏത് എക്സാം ആണെങ്കിലും അതിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും ആരും വിഷമിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് പുട്ടിൻ ചെയ്യണം, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ നോക്കണം. ഏത് എക്സാം ആയാലും അത് ഒരു സിൻസിയറിറ്റി കൂടി തന്നെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഓരോ കുഞ്ഞു എക്സാമിലും നമ്മൾ സിൻസിയറിറ്റി ഇട്ട് നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ അവസാനം ഒരു നല്ല റിസൾട്ട് എത്താൻ കഴിയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കടുപ്പാട് പറയാൻ ഒരുപാട് പേരുണ്ട്, ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അള്ളാഹുവിനോടും എൻ്റെ പാരൻസിനോടും തന്നെയാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻസ്പിറേഷനായ പപ്പ, പിന്നെ വാപ്പച്ചിയുടെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട്. രാജീവ് അങ്കിൾ ആയാലും, ഷിബു അങ്കിൾ, അങ്ങനെ ഒരുപാട് പേര്, ബൈജു അങ്കിൾ, മധു അങ്കിൾ, അങ്ങനെ ഇന്നലെ തന്നെ എന്നെ ഇത് റിസൾട്ട്സ് അറിഞ്ഞപ്പോൾ തന്നെ അനുമോദിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഓർക്കുന്നു, അവരെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ കാര്യമായാലും എഡ്യൂക്കേഷനിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഡോക്ടേഴ്സ് അല്ല, എൻജിനീയർ ആയാലും, സയൻറ്റിസ്റ്റ് ആയാലും, ബിസിനസ്, എല്ലാവരും എൻ്റെ പഠിത്തത്തിൽ കുറച്ചും കൂടെ ഇതിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ്. അപ്പോൾ അവരോടെല്ലാവരും താങ്ക്സ് പറയാനുണ്ട്, അവരോടും വലിയ കടപ്പാടുണ്ട്.